എല്ലാവർക്കും കറി ഓൺ ഫ്ലെയിംസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിനൊക്കെ കൂട്ടാനായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു തക്കാളിക്ക കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് തക്കാളിക്ക അരിഞ്ഞിടാം. ഞാൻ 4 തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്. തക്കാളിക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വേണം ഇടാൻ. ഒരു മീഡിയം സൈസുള്ള സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 2-3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിക്കൊക്കെ വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തക്കാളിക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിക്കയും സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്തോരം കറിക്ക് ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാമെന്നാണ്. ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നുണ്ട്. അധികം നേരം ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് കടുക് തളിക്കാം. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതായിരിക്കും കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ച ശേഷം ഇത് ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ചു നേരം മൂടി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്, നല്ല മണവും രുചിയൊക്കെ കൂടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൽ ഓൾ കൂടി പ്രസ് ചെയ്യണം. താങ്ക് യു.